തൊടുപുഴ ന്യൂമാൻ കോളേജ് മലയാളം അധ്യാപകനായിരുന്ന ടി ജെ ജോസഫിന്റെ കൈവെട്ടി കേസിൽ ഒന്നാം പ്രതിയും പിടികിട്ട പുളിയുമായ അശമന്നൂർ നൂലേലി മുടശ്ശേരി സവാദ് പിടിയിൽ. മട്ടന്നൂർ ബേരത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്ന സവാദിനെ എൻ ഐ എ സംഘം രാത്രിയാണ് അറസ്റ്റ് ചെയ്തത്. മതനിന്ദ ആരോപിച്ചാണ് അധ്യാപകന്റെ കൈവെട്ടിയത്. മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഈ സംഭവം നടന്ന് 13 വർഷത്തിന് ശേഷമാണ് ഈ ഒന്നാം പ്രതി പിടിയിലാകുന്നത്. ഈ സവാദ് മട്ടന്നൂരിലുണ്ട് എന്ന് എങ്ങനെയാണ് എൻ ഐ എ സംഘം തിരിച്ചറിഞ്ഞത്? അർജുൻ, മതനിന്ദ ആരോപിച്ചാണ് 2010 തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രൊഫസറായിരുന്ന ടി ജെ ജോസഫിൻ്റെ കൈ വെട്ടിമാറ്റുന്ന ഒരു സംഭവം ഉണ്ടായത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരാണ് ഈ ആക്രമണം നടത്തിയത്. ഇതൊരു ഭീകരാക്രമണം എന്ന രീതിയിൽ തന്നെയാണ് കോടതിയും കണ്ടിരുന്നത്. ഈ കേസിലെ ഒന്നാം പ്രതിയാണ് കഴിഞ്ഞ 8 മാസമായി മട്ടന്നൂരിൽ ബേരം എന്ന സ്ഥലത്ത് ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പ്രതിക്കായുള്ള അന്വേഷണം 13 വർഷമായി എൻ ഐ എ വിവിധ അന്വേഷണ ഏജൻസികൾ നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് ബേരത്ത് ഈ പ്രതി ഒളിവിൽ കഴിയുന്നുണ്ട് എന്ന വിവരം എൻ ഐ എക്ക് കിട്ടുന്നത്. കഴിഞ്ഞ 1 ആഴ്ചയായി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നിരീക്ഷണമൊക്കെ എൻ ഐ എ സംഘം നടത്തി വരികയായിരുന്നു. ഇന്നലെയാണ് എൻ ഐ എ സംഘം ഇവിടെ കണ്ണൂരിൽ എത്തിയത്. അതിനുശേഷം മട്ടന്നൂരിൽ ഈ പ്രതി താമസിക്കുന്നുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തി അന്വേഷണം നടത്തി. അപ്പോൾ ഈ സവാദ് എന്ന പേരിൽ ഒരാൾ അവിടെ താമസിക്കുന്നതായ ഒരു വിവരവും എൻ ഐ എ സംഘത്തിന് കിട്ടിയിരുന്നില്ല. പക്ഷേ ഷാജഹാൻ എന്ന പേരിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളെക്കുറിച്ചുള്ള വിവരം എൻ ഐ എ സംഘം ശേഖരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു. അങ്ങനെ ഈ ഷാജഹാനാണ് സവാദ് എന്ന് തിരിച്ചറിയുന്നു. അങ്ങനെയാണ് ഇന്ന് പുലർച്ചെയോടുകൂടി ഈ സവാദിനെ എൻ ഐ എ സംഘം അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സവാദിനെ ഇപ്പോൾ കൊച്ചിയിലേക്ക് കൊണ്ടുപോയി എൻ ഐ എ കോടതിയിൽ പ്രതിയെ ഹാജരാക്കും. ഈ കേസിൽ രണ്ടാം പ്രതി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ജീവപര്യന്തം തടവ് നേരത്തെ എൻ ഐ എ കോടതി ശിക്ഷിച്ചിരുന്നു. എന്തായാലും 8 മാസത്തോളമായി ഈ ബേരം എന്ന് പറയുന്ന മട്ടന്നൂർ പരിയാരത്തിനടുത്തുള്ള ബേരം എന്ന സ്ഥലത്ത് ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ ഖദീജ എന്നയാളുടെ ഒരു ക്വാർട്ടേഴ്സിലാണ് ഈ സവാദ് താമസിച്ചിരുന്നത്. ഭാര്യയും 2 മക്കളും 5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയും 9 മാസം പ്രായമുള്ള ഒരു കുട്ടിയുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കുടുംബസമേതമാണ് ഈ ബേരത്തെ വാടക വീട്ടിൽ സവാദ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഓട്ടോറിക്ഷയിലാണ് ഈ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. മരപ്പണിയാണ് ഈ പ്രതി ചെയ്തിരുന്നത് എന്നാണ് മനസ്സിലാക്കിയത്. എന്തായാലും ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായ സഹായം ഇവിടെ എങ്ങനെയാണ് മട്ടന്നൂരിൽ സവാദ് എത്തിയത് എന്നതാണ് ചോദ്യം. പ്രാദേശികമായി ഏതെങ്കിലും തരത്തിൽ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. കാസർഗോട്ടും ഇയാൾ കുറേ കാലം ഉണ്ടായിരുന്നു എന്ന വിവരം എൻ ഐ എ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് നിന്നാണ് ഇയാൾ വിവാഹിതനായത്. കാസർഗോഡ് നിന്ന് വിവാഹം ചെയ്ത് 8 വർഷം മുമ്പാണ് കാസർഗോഡ് നിന്നും ഇയാൾ വിവാഹിതനായത്. എന്തായാലും വലിയ ഒരു സഹായം, പുറത്തുനിന്നുള്ളൊരു സഹായം ഈ ഒളിവിൽ കഴിയുന്ന പ്രതിക്ക്, ഒരു അധ്യാപകൻ്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതിക്ക് പ്രാദേശികമായ പല സഹായങ്ങളും ലഭിച്ചിട്ടുണ്ട്. അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നാണോ അല്ല മറ്റ് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രാദേശികമായുള്ള ഒരു അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വന്നിട്ടുള്ളത്. ഇതുവരെ അത്തരത്തിൽ പ്രാദേശികമായി ഏതെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം എൻ ഐ എ സ്ഥിരീകരിച്ചിട്ടില്ല. പോലീസും ഇക്കാര്യം അന്വേഷിച്ചു വരികയാണ്. സവാദ് എങ്ങനെയാണ് മട്ടന്നൂരിലെത്തിയത്? ഈ ഖദീജ എന്ന അവർ അവിടെ നിന്നും താമസം മാറിയതിന് ശേഷമാണ് ഷാജഹാൻ എന്ന പേരിൽ ഇയാൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായ ഒരു കാര്യമാണോ ഇത് എന്നും അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലുള്ള ഒരു വിഷയമാണ്. എന്തായാലും നാടിനെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമാണ് 2010 നടന്നത്. ആ കേസിൽ ഈ 13 വർഷം ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ പിടികൂടാനായത് അന്വേഷണ സംഘത്തിന് വലിയ നേട്ടം തന്നെയാണ്. ഈ സവാദ് മരപ്പണി പഠിച്ചത് മട്ടന്നൂരിൽ എത്തിയതിന് ശേഷമാണ് എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. കുരുമുക്ക് എന്ന സ്ഥലത്താണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് എന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മട്ടന്നൂരിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു അന്വേഷണം തുടർന്നുണ്ടാകും എന്ന കാര്യം ഇപ്പോൾ എൻ ഐ എ സംഘം പറയുന്നില്ല. പക്ഷേ പ്രാദേശികമായ ഏതെങ്കിലും രീതിയിലുള്ള സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം മട്ടന്നൂരിൽ ഉണ്ടാകും. അത് അടുത്ത ദിവസം മാത്രമാണ് ഉണ്ടാവുക. ഇയാൾ ആരൊക്കെയായാണ് ബന്ധപ്പെട്ടിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പരിശോധിച്ച് വരികയാണെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇയാൾ മറ്റ് എവിടെയൊക്കെ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി പരിശോധിക്കുമെന്നും അന്വേഷണ സംഘം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അർജുൻ.